ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ പൊളിമൂട്ടിൽ സിൽക്സ് വാവ് ഇയാളുടെ നല്ല ഉള്ള ോ എന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യും വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജിന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജിനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂൺ രണ്ട് ഞായറാഴ്ച സീറ്റുകൾ നേടി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ലോക്സഭയിലേക്കുള്ള അവസാനഘട്ട പോളിംഗിന് പിന്നാലെയാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് പുറത്തുവന്ന എല്ലാ സർവേകളും മോദിയുടെ മൂന്നാം മൂഴം പ്രവചിക്കുമ്പോൾ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അമ്പതിൽ താഴെ സീറ്റ് മാത്രമാണ് ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നത് അതേസമയം കേരളത്തിൽ യു ഡി എഫിന് മേധാവിത്തം ഉണ്ടാകുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത് യു ഡി എഫിന് സീറ്റുകൾ പ്രവചിക്കുന്ന സർവേ എൽ ഡി എഫിന് ഒന്ന് മുതൽ നാല് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നു ഒരു സീറ്റെങ്കിലും എല്ലാ സർവേകളും എൻ ഡി എക്ക് പ്രവചിക്കുമ്പോൾ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നും ചില സർവേകൾ പറയുന്നു തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലുമാണ് ബി ജെ പിക്ക് സാധ്യതകൾ പ്രവചിക്കുന്ന മണ്ഡലങ്ങൾ തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ മുന്നണിക്കൊപ്പം പ്രവചിക്കുന്ന സർവേയിൽ ഒന്നു മുതൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നു കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന കർണാടകയിൽ സീറ്റ് വരെ എൻ ഡി എയ്ക്കും മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നും സർവേ പറയുന്നു എന്നാൽ തെലങ്കാനയിൽ എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെയും പ്രകടനം ഒപ്പത്തിനൊപ്പമാകുമെന്നാണ് പ്രവചനം അതേസമയം ആന്ധ്രാപ്രദേശിൽ ജഗന് തിരിച്ചടി പ്രവചിക്കുന്ന സർവേ എൻ ഡി എക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും പറയുന്നു ഇന്ത്യ മുന്നണി ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്ന മഹാരാഷ്ട്രയിലും ബീഹാറിലും എൻ ഡി എ മുന്നേറ്റം തന്നെയാണ് സർവേ പ്രവചിക്കുന്നത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എക്ക് പ്രവചിക്കുമ്പോൾ പതിനെട്ട് സീറ്റ് വരെ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത് ബീഹാറിൽ മുപ്പത്തിനാല് സീറ്റ് വരെ എൻ ഡി എയ്ക്കും പത്ത് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്കും പ്രവചിക്കുന്നു ഉത്തർപ്രദേശിൽ വൻ വിജയം പ്രവചിക്കുന്ന സർവേ എൻ ഡി എക്ക് എഴുപത്തിനാല് വരെയും ഇന്ത്യ മുന്നണിക്ക് പന്ത്രണ്ട് വരെയും സീറ്റുകളും പശ്ചിമബംഗാളിൽ എൻ ഡി എക്ക് സീറ്റുകൾ വരെയും തൃണമൂലിന് സീറ്റുകൾ വരെയും സർവേ പ്രവചിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ബി ജെ പി വിരുദ്ധ തരംഗം പ്രതീക്ഷിച്ച ഡൽഹിയിൽ ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റും എൻഡിഎ നേടുമെന്ന് സർവേ പറയുമ്പോൾ ചില സർവേകൾ രണ്ട് സീറ്റ് വരെ ഇന്ത്യ മുന്നണി നേടിയേക്കാമെന്നും പറയുന്നു എന്നാൽ പഞ്ചാബിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഭൂരിപക്ഷം പ്രവചനങ്ങളും പറയുന്നത് മധ്യപ്രദേശിലും ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും എൻഡിഎ തൂത്തുവാരുമെന്നാണ് എല്ലാ പ്രവചനങ്ങളും പറയുന്നത് എന്നാൽ രാജസ്ഥാനിൽ ഏഴ് സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേടുമെന്നാണ് സർവേ പ്രവചനം ബിജെപിക്കെതിരായി ഭരണവിരുദ്ധ വികാരം ആഞ്ഞരിക്കുമെന്ന് പ്രവചിച്ചിരുന്ന ഹരിയാനയിൽ മേൽക്കൈ ബിജെപിക്ക് തന്നെയാണെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഒഡീഷയിൽ ബിജു ജനതാദളിന് എട്ട് സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ എൻഡിഎക്ക് പതിനഞ്ച് സീറ്റ് വരെയാണ് പ്രവചനം ഒഡീഷയിൽ ഇന്ത്യ മുന്നണിക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ലെന്ന് സർവേ പറയുന്നു സിക്കിം പ്രദേശ് മേഘാലയ ത്രിപുര മണിപ്പൂർ നാഗാലാന്റ് മിസോറാം അസം എന്നിവ ഉൾപ്പെടുന്ന എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളിൽ ഇരുപതിനടുത്ത് സീറ്റുകൾ എൻഡിഎ നേടുമെന്നാണ് സർവേ പറയുന്നത് ഇതിൽ മണിപ്പൂരിലേയും നാഗാലാന്റിലെയും മിസോറാമിലെയും ഓരോ സീറ്റുകളിലും ആസാമിലെ നാലുവരെ സീറ്റുകളിലുമാണ് കോൺഗ്രസിന് സാധ്യതയുള്ളത് എക്സിറ്റ് പോൾ ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായവർക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രത്യേകമായും നന്ദി പറഞ്ഞു മോദിക്ക് മൂന്നാം മൂന്നാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മിക്ക സർവേ ഫലങ്ങളും പുറത്തുവന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി കോൺഗ്രസ് സീറ്റിൽ കൂടുതൽ ഇന്ത്യ സഖ്യം നേടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പങ്കുവച്ചു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിന്റെ പ്രതികരണം അനീതിക്ക് മേൽ നീതി പുലരുമെന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു ആസൂത്രണം ചെയ്ത് പുറത്തിറക്കിയതാണ് ഈ എക്സിറ്റ് പോളുകളെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും വിമർശിച്ചു എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ബ്രാന്താണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം വിലയിരുത്തൽ അനുസരിച്ച് സംസ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നതാണ് നിഗമനമെന്നും അത് തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു വോട്ടെണ്ണലിലെ സംസ്ഥാനത്ത് ഇരുപത് കേന്ദ്രങ്ങളും സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു എന്നും അദ്ദേഹം അറിയിച്ചു രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക പണ്ട് മുത്തശ്ശിയുടെ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനൊടുത്തിറങ്ങണെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുളി ബോർട്ടിൽ സിൽക്സ് സി എംആർഎൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചു അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടതെന്ന് അപ്പീൽ ഹർജിയിൽ മാത്യു കുഴൽനാടൻ ആരോപിച്ചു കോടിയുടെ ക്രമക്കേട് സിഎംആർഎ കണ്ടെത്തിയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജിയിലാണ് മറുപടി വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരിപ്പിച്ചു കാട്ടുകയായിരുന്നു സി എം ആർ എൽ ക്രമക്കേടിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും രജിസ്ട്രാർ ഓഫ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ ബാങ്കിൽ സഹകരണ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധന മീനച്ചിൽ ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് സഹകരണ വിജിലൻസ് പരിശോധന നടത്തിയത് സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു ക്രൈംബ്രാഞ്ച് മുൻ ഡിവൈഎസ്പി വയ്യ റസ്തത്തിനെതിരെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് റസ്തത്തിനെതിരെ പ്രാഥമിക അന്വേഷണത്തിനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പരാതിക്കാരനായ യാക്കൂബ് പുതിയപുരയിൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ അനുമോൾ ലിജോ എന്നിവരുടെ അക്കൌണ്ടിലൂടെ രണ്ട് തവണയായി ഇരുപത്തയ്യായിരം രൂപയും ഒരു ലക്ഷം രൂപ നേരിട്ടും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റസ്തം കൈപ്പറ്റിയെന്നാണ് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ യാഹൂബിന്റെ പരാതി ബാർ വിവാദവുമായി ബന്ധപ്പെട്ട് ബാറുടമകളുടെ സംഘടനയുടെ യോഗം നടന്ന കൊച്ചിയിലെ ഹോട്ടലിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി മെയ് ഇരുപത്തിമൂന്നിന് കൊച്ചിയിലെ ഹോട്ടലിൽ ചേർന്ന കേരള ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിന് പിറകെയാണ് ബാറുടമകളോട് പണം ആവശ്യപ്പെടുന്ന വിവാദ ഓഡിയോ സന്ദേശം പുറത്തുവന്നത് സന്ദേശം വിവാദമായതിനെ തുടർന്ന് സർക്കാർ ഗൂഢാലോചന ആരോപണവുമായി രംഗത്ത് വരികയും എം പി രാജേഷ് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം നടന്ന ഹോട്ടൽ അന്വേഷണ സംഘമെത്തിയത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക നിക്ഷേപമെന്ന രീതിയിൽ പിടിച്ചുവെക്കാനുള്ള ജീവാനന്ദം പദ്ധതി ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാസശമ്പളം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് ഭൂരിഭാഗം ജീവനക്കാരെന്നും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാതെ പതിനഞ്ച് മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയും ജീവനക്കാരിൽ നിന്നും സർക്കാർ പിടിച്ചു സതീശൻ പറഞ്ഞു ശമ്പളം എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജീവനക്കാർ തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടർ ബിജോൺ ജോൺസണ് ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് പോലീസിന് കൈമാറി ഡോക്ടർക്ക് നോട്ടീസ് അയച്ച കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും കഴിഞ്ഞ മാസം പതിനാറിനായിരുന്നു നാല് വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് വീട്ടുകാരുടെ പരാതിയിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം സർജറി നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ പോലീസ് കേസെടുത്തിരുന്നു നെയ്യാറിൽ നടന്ന ക്യാമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കെഎസ്യു നേതൃത്വം പരാജയമെന്ന് കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ട് കെ പി സി സി അന്വേഷണ സമിതിയോട് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സഹകരിച്ചില്ലെന്നും ഇദ്ദേഹത്തിന് ധാർഷ്ട്യമെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു കെഎസ് യു നേതൃത്വത്തിന് ഗുരുതരമായ സംഘടനാ വീഴ്ചയുണ്ടായെന്നും സംഘടനാ തലത്തിൽ അടിമുടി മാറ്റം വേണമെന്നും ജംബോ കമ്മിറ്റികൾ പൊളിച്ചെഴുതണമെന്നും സമിതി കെ സുധാകരന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിക്ക് പരിഹാരം തേടി എസ് കെ എസ് എസ് എഫ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പ്ലസ് വൺ ബാച്ച് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു മാർജിനൽ സീറ്റ് വർദ്ധനവ് പ്രതിസന്ധിക്ക് പരിഹാരമല്ലെന്നും മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി സയൻസ് വിഷയങ്ങളിൽ വൈവിധ്യമാർന്ന കോമ്പിനേഷനുകൾ കൊണ്ടുവരണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ തൊഴിൽ അധിഷ്ഠിതമായ പുതിയ ബിരുദ കോഴ്സുകൾ മലബാറിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ക്യാൻസറിനുള്ള റോബോട്ടിക് സർജറി സംവിധാനം തലശ്ശേരി മലബാർ കാൻസർ സെന്ററിൽ യാഥാർത്ഥ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കാൻസറിനുള്ള അഞ്ച് റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തിയായി വൃക്ക ഗർഭാശയം മലാശയം എന്നിവയെ ബാധിച്ച കാൻസറുകൾക്കാണ് റോബോട്ടിക് സർജറി നടത്തിയത് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ്ഇ യുടെ ഗാലക്സി ചിട്ടികൾ വരവായി നൂറ് ശതമാനം സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെഞ്ച് കാറും ലഭിക്കുന്നു ഒപ്പം ഇന്നോവ കാറുകളും ഐഫോണുകളും ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി നാൽപ്പത്തി മണിക്കൂർ നീണ്ടുനിന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചു തിരഞ്ഞെടുപ്പ് അവസാനഘട്ട പ്രചരണം അവസാനിച്ചതിന് ശേഷമാണ് മോദി വിവേകാനന്ദ വിവേകാനന്ദെത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട മോദിയുടെ ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മൃഗബലി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഏത് ക്ഷേത്രത്തിലാണെന്നോ ഏത് സ്ഥലത്താണ് മൃഗബലി നടന്നതെന്നോ ഇപ്പോൾ പറയാൻ താൽപര്യമില്ലെന്നും മൃഗബലിയും യാഗവും നടന്നു എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് അവിടത്തെ വിശ്വാസികൾക്കെതിരെ ഒന്നും താൻ പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാമെന്നും ഒന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവ് ശരത് പവാർ ഫറൂഖ് അബ്ദുള്ള എന്നിവരുൾപ്പെടുന്ന ഇരുപത്തിമൂന്ന് പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം സീറ്റ് നേടുമെന്ന് യോഗത്തിനുശേഷം ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിനേഷ് കാർത്തി ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് നീണ്ട ആലോചനകൾക്ക് ശേഷമാണ് തന്റെ ഈ തീരുമാനമെന്ന് കാർത്തി കൂട്ടിച്ചേർത്തു ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അറുപത് റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ മുപ്പത്തിരണ്ട് പന്തിൽ റൺസ് എടുത്ത ഋഷഭ് പന്തിന്റെ മികവിൽ ഇന്ത്യ ഉയർത്തിയ ഉയർത്തിയൂന്ന് റൺസ് ബാറ്റ് ബാറ്റെന്തിയ ബംഗ്ലാദേശിനെ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു സാംസണിനെ മത്സരത്തിൽ തിളങ്ങാനായില്ല ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് അമേരിക്കയിൽ തുടക്കം ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് ആദ്യ മത്സരത്തിൽ യുഎസ്എ കാനഡയുമായി ഏറ്റുമുട്ടും രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂ ിയുമായി ഏറ്റുമുട്ടും റയൽ മാഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗ് കിരീടം വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് റയൽ മാഡ്രിഡ് പതിനഞ്ചാം യൂറോപ്യൻ കിരീടം ചൂടിയത് ഡാനി കാർവഹാലും വിനീഷ്യസ് ജൂനിയറുമാണ് റയലിനായി ഗോൾവല കുലുക്കിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡിസ്